ഭാഷയിലേക്ക് വീണ്ടും എഴുതിയത് എൻ വി കൃഷ്ണവാര്യരാണ്. അപ്പോൾ ഈ എൻ വിയുടെ തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്നും എടുത്തിരിക്കുന്ന തിരഞ്ഞെടുത്ത ഒരു ലേഖനമാണ് മാതൃഭാഷയിലേക്ക് വീണ്ടും എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, അമേരിന്ത്യൻ ഗോത്രവർഗമായിട്ടുള്ള മൊഹാക്ക്, അപ്പം മൊഹാക്ക് എന്ന് പറയുന്ന ഒരു ഗോത്രവർഗക്കാർ, അവർ ആ നാട്ടിലേക്ക് യൂറോപ്യക്കാർ ആദ്യം കുടിയേറ്റക്കാരായിട്ട് വന്നു. അവസാനം അവർ അവരുടെ ഈ ഒരു ഗോത്രവർഗക്കാർ, അതായത് മൊഹാക്ക് ഗോത്രവർഗക്കാരുടെ ആ ഒരു സ്ഥലം പിടിച്ചെടുക്കുകയും പിന്നെ ഇവരെ അവരുടെ ഭരണത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടമായി. അവരുടെ അവർ എന്താണ് ചെയ്തുകൊണ്ട് വന്നിരുന്ന അവരുടെ ജോലി, അവരുടെ പഴയ പാരമ്പര്യങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നഷ്ടമായതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് അവരുടെ മാതൃഭാഷയായിട്ടുള്ള മൊഹാക്ക് എന്ന് പറയുന്ന ഒരു ഭാഷ കൂടെ നഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷേ കുറേ അപ്പം എന്നിട്ട് ഇവർ യൂറോപ്യൻകാർ എന്ത് ചെയ്തു, അവരുടെ ഭാഷയിലുള്ള ഇംഗ്ലീഷ് ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു. ഇവരുടെ സ്കൂളുകളിലായാലും ഇവർ സംസാരിക്കുന്നതായാലും ഒക്കെ ഇംഗ്ലീഷ് ആകണമെന്നുള്ള രീതിയിലേക്ക് ഒരു മാറ്റം അവിടെ സംഭവിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിനെതിരെ അവർ അവരുടെ സംസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നത് മനസ്സിലാക്കി അവർ അതിനെതിരെ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ തങ്ങളുടെ മൊഹാക്ക് ഭാഷ തിരിച്ച് തങ്ങളുടെ മാതൃഭാഷ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ തുടങ്ങുകയും അതിൻ്റെ ഫലമായിട്ട് സ്കൂളുകളിൽ പ്രവർത്തി സമയം കഴിഞ്ഞതിന് ശേഷം എന്താണ് കുറച്ച് സമയമെടുത്ത് അല്ലെങ്കിൽ കൂടുതൽ സമയമെടുത്തുകൊണ്ട് ആ ഒരു മൊഹാക്ക് ഭാഷ പഠിക്കുവാനായിട്ടുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിൽ വരികയൊക്കെ ചെയ്തു. അത് ഇവരുടെ ആ ഒരു ഇവരുടെ ഭാഷ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു നേട്ടം ഉണ്ടായത്. അപ്പോൾ ലോകഭാഷയായിട്ടുള്ള ഇംഗ്ലീഷിനോടെതിരെ അവർ എന്താണ് പോരാടിക്കൊണ്ട് അവർ അവരുടെ ഭാഷയുടെ അസ്തിത്വം ഉറപ്പിക്കാനാണ് അവിടെ ശ്രമിച്ചത്. അപ്പം ആ ഒരു ഗോത്രഭാഷയുടെ പോരാട്ടം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വായിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് വളരെയധികം എന്താണ് ഒരു മനസ്സിലാകും അവരുടെ ആ ഒരു അവരെന്തൊക്കെ എഫേർട്ട് എടുത്തുകൊണ്ടാണ് ആ ഭാഷയെ അവരുടെ ഭാഷയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു യൂറോപ്യക്കാർ ഇവരുടെ ആ ഒരു വടക്കേ അമേരിക്കയിലെ സ്ഥലത്തേക്ക് വരികയും അവിടെ അവർ കുടിയേറ്റക്കാരായി മാറുകയായിട്ടാണ് അവർ ആദ്യം വരുന്നത്. അപ്പോൾ അവർ മറ്റൊരു സ്ഥലത്തു നിന്ന് വരുന്നവരല്ലേ. അപ്പോൾ അവരാദ്യം കുടിയേറ്റക്കാരായിട്ട് വരികയും പിന്നെ അവിടെ നിന്ന് ഈ ഒരു വടക്കേ അമേരിക്കയിലെ ന്യൂയോർക്ക് സ്റ്റേറ്റ് എന്ന് ഇന്നറിയപ്പെടുന്ന ആ ഒരു ഭൂവിഭാഗത്തിൽ 17-ാം നൂറ്റാണ്ടിലാണ് യൂറോപ്യൻകാർ അവിടെ എത്തിയത്. അപ്പം അവിടെ ഇറോക്കോയ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന 6 ഗോത്രങ്ങളടങ്ങിയ ഒരു സംഖ്യ ഉണ്ടായിരുന്നു അവിടെ. അപ്പം ആ ഒരു 6 ഗോത്രങ്ങളുടെ പേര് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. മൊഹാക്ക്, ഒനൈഡ, ദെൻ ഓനോണ്ടാഗ, കായുഗ, സെനഗ ടസ്കരോര, ഇങ്ങനെ 6 ഗോത്രങ്ങൾ അവിടെ താമസിച്ചിരുന്നു ഈ യൂറോപ്യൻകാർ വന്ന ആ ടൈമിലൊക്കെ. ഇതിൽ ഏറ്റവും കൂടുതൽ അപ്പം ഈ ഒരു യൂറോപ്യൻ കുടിയേറിപ്പാർപ്പുകാരിൽ നിന്നുണ്ടായ ഓരോ ആക്രമണങ്ങളിലും സമ്മർദ്ദങ്ങളും ഒക്കെ നിമിത്തം ഈ ഗോത്രവർഗ ജനങ്ങളുടെയൊക്കെ ജനസംഖ്യ കുറയുകയും അവരിപ്പം വളരെയധികം ക്ഷയിച്ചിട്ടുണ്ട്. അതായത് അവരുടെ ജനസംഖ്യയൊക്കെ വളരെയധികം കുറഞ്ഞു. അവർ അതുപോലെ തന്നെ അവർ അവരുടെ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ അവരുടെ അവരുടെ ആ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു രാജ്യത്ത് അവർ താമസിച്ചുകൊണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടെ അല്ലെങ്കിൽ എല്ലാ എന്താണ് ആവശ്യങ്ങളോട് അല്ലെങ്കിൽ എല്ലാ അധികാരങ്ങളോടും കൂടെ അവർ താമസിച്ച സ്ഥലത്ത് നിന്ന് കുടിയേറ്റക്കാരായിട്ട് വന്ന യൂറോപ്യൻകാർ അവരെ അവിടെ നിന്ന് ഒടിച്ചു വിട്ടിട്ട് പകരം അവർക്ക് വേണ്ടി ഒരു സ്ഥലം ഒരു റിസർവുകൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ഥലങ്ങളിലേക്ക് ഈ ഒരു അമേരിന്ത്യൻ ഗോത്രങ്ങൾക്ക് മാറി താമസിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതുപോലെ തന്നെ അവർ ക്രിസ്തു മതത്തിലേക്കൊക്കെ പരിവർത്തനം ചെയ്യപ്പെടേണ്ടി വന്നു അവർക്ക്. അങ്ങനെ പാശ്ചാത്യ സംസ്കാരവും അപ്പം ഈ വന്ന ആൾക്കാരുടെ അതായത് യൂറോപ്യൻകാരുടെ ആ ഒരു പാശ്ചാത്യ സംസ്കാരവും അവരുടെ ജീവിത രീതിയും ഒക്കെ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ ഇവർക്ക് ഉൾക്കൊള്ളേണ്ടതായിട്ട് വന്നു. കാരണം അവർക്ക് മറ്റൊരു വഴിയില്ലായിരുന്നു. അവർക്ക് പോകാൻ വേറെ സ്ഥലമില്ല, അവർക്ക് ചെയ്യാൻ വേറെ ജോലികളില്ല. അവർ ആ ഒരു കുടിയേറ്റക്കാരുടെ ഒരു അധീനതയിലായി കഴിഞ്ഞിരുന്നു ഒരു സമയത്ത്. അപ്പോൾ ഈ ഗോത്രങ്ങളിൽ ഇപ്പം നമ്മൾ പറഞ്ഞു 6 ഗോത്രങ്ങളോടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 6 ഗോത്രങ്ങളിൽ മൊഹാക്കുകളോടാണ് പാശ്ചാത്യർ ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. അപ്പം ഈ ഒരു വന്ന അതായത് ഈ ഒരു കുടിയേറ്റക്കാരായിട്ട് വന്നിട്ടുള്ള യൂറോപ്യൻകാർ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് ആരുമായിട്ടാണ്, ഈ ഒരു മൊഹാക്കുകളുമായിട്ടാണ് ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. അപ്പം ഈ പാശ്ചാത്യർ അതായത് ഈ യൂറോപ്യൻകാർ വന്ന സമയത്ത് അല്ലെങ്കിൽ ഇവരോടൊരു ആദ്യത്തെ ഒരു സമ്പർക്കം അല്ലെങ്കിൽ ഇവരുടെ ആദ്യത്തെ പരിചയമൊക്കെ ഉണ്ടായ സമയത്ത് വേട്ടക്കാരും പടയാളികളും ഒക്കെ ആയിരുന്നു മൊഹാക്കുകൾ എന്ന് പറയുന്ന ഒരു ജനവിഭാഗം. അപ്പോൾ ഭരണം പാശ്ചാത്യരുടെ കൈകളിലാവുകയും ഇവരുടെ വനഭൂമികൾ അതായത് ഈ ഒരു മൊഹാക്കുകളുടെ വനഭൂമികളൊക്കെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു ഇവർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് എന്താണ് മറ്റു ജീവിത വൃത്തികൾ അതായത് മറ്റു ജോലികൾ ചെയ്ത് ജീവിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ അവർ രോമത്തോൾ ശേഖരിക്കുന്നവരും മരം വെട്ടുകാരുമായിട്ട് മാറി തീർന്നു ഈ മൊഹാക്കുകളൊക്കെ. പിന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ 1886 സെയിൻറ് ലോറൻസ് നദിയിൽ കെട്ടിയ ഒരു പാലം അതായത് ഈ ഒരു നമ്മുടെ പാശ്ചാത്യരായിട്ടുള്ള യൂറോപ്യൻകാർ ഒരു പാലം ഈ ഒരു ലോറൻസ് നദിക്ക് കുറുകെ കെട്ടി.
അപ്പോൾ ആ അവർ ആ പാലം കെട്ടുന്ന സമയത്ത് അപ്പോൾ ഈ പാലം നിർമ്മിക്കുന്നത് കണ്ട് മൊഹാക്കുകൾക്ക് ഇരുമ്പ് പണിയിൽ അവർക്ക് കുറച്ച് താല്പര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ അവർ ഇരുമ്പ് ഉപയോഗിച്ച് പാലങ്ങളും അതുപോലെ തന്നെ ഒരുപാട് വലിയ നില കെട്ടിടങ്ങളും ഒക്കെ പണിയുന്നത് ഈ മൊഹാക്കുകൾ വിദഗ്ധരായി തീർന്നു. അപ്പോൾ ഇന്നും നമുക്ക് യൂറോപ്യൻ അല്ലെങ്കിൽ ഈ ഒരു ന്യൂയോർക്ക് നഗരത്തിലെ കെട്ടിട പണിക്കാർക്കിടയിൽ മൊഹാക്കുകളെ ധാരാളമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവർക്ക് ആ ഒരു പാലം കെട്ടുന്നതിൽ തുടങ്ങി കണ്ട് തുടങ്ങിയതാണ് അവർക്ക് ആ ഒരു ഇരുമ്പിനോടുള്ള പരിചയവും അല്ലെങ്കിൽ ഒരു താല്പര്യവും ഒക്കെ. അതിൽ നിന്ന് അവർ വളരെയധികം ഈ ഒരു ബഹുനില കെട്ടിടങ്ങളും അതുപോലെ തന്നെ ഇരുമ്പ് ഉപയോഗിച്ച് ഇങ്ങനെയുള്ള കെട്ടിടങ്ങളും പാലങ്ങളും ഒക്കെ നിർമ്മിക്കുന്നതിൽ ഇവർ വളരെയധികം വിദഗ്ധരായി തീർന്നു എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് വെച്ചാൽ മറ്റൊരു മാറ്റമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഭാഷയുടെ കേസാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. രണ്ടാം മഹായുദ്ധത്തിന് ശേഷം മൊഹാക്കുകളുടെ കുട്ടികളാണെങ്കിൽ സ്കൂളിൽ ചേർന്നിട്ട് ഇംഗ്ലീഷിലൂടെ വിദ്യാഭ്യാസം നടന്നു തുടങ്ങി. അപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷ അവരുടെ ഇടയിലേക്ക് കടന്നു വരുന്നത് ഏകദേശം രണ്ടാം മഹായുദ്ധത്തിന് ശേഷമാണ്, രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ്. ഓക്കെ, അപ്പം ഈ ഒരു ചെറിയ അപ്പം ഈ ഒരു ആ ഒരു മൊഹാക്കുകളിൽ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇവരുടെ ആ ഒരു അധിനിവേശം കാരണമൊക്കെ എന്താണ് കൂടുതലും മൊഹാക്കുകളുടെ അല്ലെങ്കിൽ ഈ ഗോത്രവർഗ്ഗങ്ങളുടെ എണ്ണം ക്ഷയിക്കുകയൊക്കെ ചെയ്തെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഈ ചെറിയ പ്രായത്തിലുള്ള ഉള്ള ആൾക്കാരിൽ മൊഹാക്ക് ഭാഷ നന്നായിട്ട് അറിയാവുന്നവർ വളരെ ചുരുക്കമായി. എന്നാലും മറ്റുള്ള അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള വെള്ളക്കാരുടെയും അതുപോലെ തന്നെ നീഗ്രോകളുടെയും ഒക്കെ കുട്ടികളിൽ നിന്ന് എന്തോ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയോ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തങ്ങൾക്കുണ്ട് എന്ന് ഈ മൊഹാക്ക് വിദ്യാർത്ഥികൾക്ക് അനുഭവപ്പെട്ടിരുന്നു. അവർക്കങ്ങനെ അനുഭവപ്പെടാതിരുന്നിട്ടൊന്നുമില്ല, പക്ഷെ അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് ഞങ്ങളെ വ്യത്യസ്തമാക്കുന്ന എന്തൊക്കെയോ പോയിന്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെയോ ഘടകങ്ങളൊക്കെ എന്തൊക്കെയോ അവരുടെ ഉള്ളിലുണ്ടെന്ന് അവർക്കറിയാം, പക്ഷെ അത് എന്തെല്ലാമാണെന്ന് അവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞില്ല. അപ്പം വിലപിടിച്ച ചില എന്തൊക്കെയോ സാധനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയോ തങ്ങൾക്ക് പൈതൃകമായി ലഭിച്ചിരുന്നു എന്നും അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. പക്ഷേ അത് എന്താണ് എന്ന് അവർക്ക് മനസ്സിലായില്ലായിരുന്നു. അതായത് വീണ്ടെടുക്കുക, അതായത് ഒന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞു പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം ഒരു വലിയ സമ്പത്ത് അവർക്ക് നഷ്ടപ്പെട്ടി കൊണ്ടിരിക്കുകയാണെന്നുള്ള തീവ്ര ബോധം അവരിൽ പതിയെ പതിയെ അവരിൽ ഉറച്ചു വന്നു. അങ്ങനെ വെള്ളക്കാരെ അനുകരിക്കുന്നതിനേക്കാൾ എത്രയോ അഭിമാനകരമാണ് അമേരിന്ത്യരായി തന്നെ തുടരുക എന്ന് അവർ കരുതുകയും, പക്ഷേ എന്നാലും എന്താണ് അമേരിന്ത്യത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു പ്രതീകമാണ് മൊഹാക്ക് ഭാഷ എന്ന് പറയുന്നത്, അതായത് മൊഹാക്കുകളുടെ മാതൃഭാഷ എന്ന് പറയുന്നത്. അപ്പം ഈ കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളിൽ ഒരൊറ്റ തലമുറയ്ക്കകം 200-ഓളം അമേരിക്കൻ ഭാഷകളാണ് യുണൈറ്റഡ് സ്റ്റേറ്റിലായാലും കാനഡയിലും ഒക്കെ ആയിട്ട് വംശനാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നത്, ഒക്കെ നിത്യനാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നത്. കാരണം അത് പഠിക്കാനോ മുന്നോട്ട് കൊണ്ടുവരാനോ ആരും ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും ഈ അമേരിക്കൻ ഗോത്രക്കാർ എന്താണ് നിരാശരായില്ല. അവരെന്ത് ചെയ്തു, അനിവാര്യമെന്ന് തോന്നിയ ഈ ഒരു വിപത്തിനെതിരെ, അതായത് ഇവരുടെ ഒരു ഭാഷ ഇവർക്ക് അന്യം നിന്ന് അതായത് ഇവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണെന്നുള്ള ഒരു ബോധം ഇവർക്കുണ്ടായി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇവരെന്ത് ചെയ്യുകയാണ്, ആ ഒരു വിപത്തിനെതിരെ ഇവർ പ്രവൃത്തി രംഗത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അതായത് അതിനെതിരെ ഇവർ നടപടികൾ എടുക്കാനും അതുപോലെ തന്നെ ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ തുടങ്ങി. അതാണ് ഇനി പറയുന്നത്, അതായത് ഗോത്രവർഗ്ഗക്കാർ പാർക്കുന്ന റിസർവുകൾക്ക് അടുത്തുള്ള, അപ്പോൾ നമ്മൾ പറഞ്ഞു യൂറോപ്യൻകാർ വന്ന സമയത്ത് ഇവർക്ക് ഇവരുടെ സ്ഥലങ്ങൾ വിട്ട് റിസർവുകൾക്ക് ഉള്ളിലേക്ക് പോയി താമസിക്കേണ്ട അവസ്ഥയൊക്കെ എന്നുള്ള പറഞ്ഞു. അപ്പോൾ ഈ റിസർവുകൾക്ക് അടുത്തുള്ള സ്കൂളുകളിൽ ഈ ഗോത്രവർഗ്ഗക്കാർ പഠിക്കുന്ന സ്കൂളുകളിൽ പ്രവൃത്തി ദിവസങ്ങളിൽ സ്കൂൾ സമയത്തിന് ശേഷം ഒഴിവ് ദിവസങ്ങളിലും ഒക്കെ ഗോത്രഭാഷ എന്താണ് ഗോത്രവർഗ്ഗക്കാരുടെ ഈ ഒരു ഭാഷകൾ പഠിപ്പിക്കുന്നതിനുള്ള ക്ലാസ്സുകൾ ഈ ഇപ്പോൾ എന്താണ് അവിടെ സർവ്വസാധാരണമായിട്ട് കാണാനായിട്ട് സാധിക്കും നമുക്ക്. അതുപോലെ തന്നെ മൊഹാക്കുകളുടെ റിസർവിൽ നേഴ്സറി ക്ലാസ് മുതൽ 6-ാം ക്ലാസ് വരെ മൊഹാക്ക് ഭാഷ ഇപ്പം ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ തീർന്നിട്ടുണ്ട്. അതായത് വേണമെന്നുള്ളവർക്ക് ഇത് കഴിഞ്ഞിട്ട് ഹൈസ്കൂളിലും ഈ ഒരു മൊഹാക്ക് ഭാഷ അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഇവരുടെ ആ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. അതായത് ഇവർക്ക് അവരുടെ പൈതൃക സമ്പത്തായിട്ടുള്ള ഈ ഒരു മാതൃഭാഷ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായതിൻ്റെ ഫലമായിട്ടാണ് ഇവർ ഇതിനെതിരെ പ്രവർത്തിക്കുകയും ഇങ്ങനൊരു മാറ്റം അവിടെയൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് പൊതുസ്ഥലങ്ങളിലും വീണ്ടും കുട്ടികൾ മൊഹാക്ക് ഭാഷ സംസാരിക്കാനൊക്കെ തുടങ്ങി. അപ്പം അതുപോലെ തന്നെ വളരെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഇപ്പോൾ അവിടെ എന്താണ് മൊഹാക്ക് ഭാഷ നിഷ്പ്രയാസം കൈകാര്യം ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു മാറ്റം ഉണ്ടാകുകയും ചെയ്തു. പിന്നൊരു കാര്യം പറഞ്ഞു വെച്ചാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൂടെ വിദ്യാഭ്യാസം നേടുക, അപ്പം ഈ ഒരു ഇംഗ്ലീഷ് രണ്ടാം മഹായുദ്ധത്തിന് ശേഷം ഇംഗ്ലീഷിലേക്ക് എല്ലാവരും പോയി പഠിക്കുകയൊക്കെ ചെയ്തു നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിച്ച കുട്ടികൾക്ക് ഈ മൊഹാക്ക് ഭാഷ പ്രത്യേകമായി പഠിക്കാതിരിക്കുക, അതായത് അവർ ഇംഗ്ലീഷ് മാത്രമാണ് ആ സമയത്ത് പഠിക്കുന്നത്, അവർ മൊഹാക്ക് ഭാഷ സംസാരിക്കുന്നു ഇല്ല അത് പഠിക്കുന്നുമില്ല. ആ ഒരു സമയത്ത് അവർക്ക് അതിൻ്റെ ആ ഒരു ടച്ച് വിട്ടു പോവുകയും എന്താണ് ആ ഒരു സമയത്ത് ഇവർക്ക് അപ്പോൾ അങ്ങനെ ചെയ്ത യുവാക്കൾക്കാണ് ആ ഒരു ഭാഷ വഴങ്ങാത്തത്. കാരണം മൊഹാക്ക് ഭാഷ പഠിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഓക്കെ, പ്രത്യേകിച്ച് ലിപിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, നമ്മളിനി പറയും. അപ്പോൾ അങ്ങനൊരു ഭാഷ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ നിത്യം അത് ഉപയോഗിച്ച് അതായത് മീൻസ് നമ്മൾ സംസാരിച്ച് അത് ശീലമായാൽ മാത്രമേ നമുക്കത് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ.
അതുപോലെ തന്നെ മൊഹാക്ക് ഭാഷ നല്ലപോലെ അറിയാവുന്ന 1000-ത്തോളം മുതിർന്ന അവർ മാത്രമേ ഇപ്പോൾ അവിടെ ജീവിച്ചിരിപ്പുള്ളൂ. അപ്പോൾ ഇവരൊന്നും ആ ഭാഷ എന്താണ് സ്കൂളിൽ പോയി പഠിച്ചവരൊന്നും അല്ല, അല്ലെങ്കിൽ ഇവർ എന്താണ് അവരുടെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ അവരും അവരുടെ മാതാപിതാക്കൾ സംസാരിക്കുന്നത് കേട്ട് പഠിച്ചവരാണ് ആ ഒരു ഭാഷ. അല്ലാതെ അവർ സ്കൂളുകളൊന്നും പോയോ അല്ലെങ്കിൽ എന്താണ് ലിപിയോ എന്തെങ്കിലും ഒന്നും നോക്കി പഠിച്ചതൊന്നുമല്ല. അതുപോലെ തന്നെ വീട്ടിൽ കാര്യം പറയുന്നുണ്ട് ആ ഭാഷയിൽ പുസ്തകങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ അതിൻ്റെ വ്യാകരണം അതിലേത് ഇപ്പം നമുക്ക് മലയാളം തന്നെ ആയാലും നമുക്ക് മലയാളത്തിനായാലും എന്താണ് ഓരോ ഇതുണ്ട് ഗ്രാമർ. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന പോലെ തന്നെ മലയാളത്തിലും ഗ്രാമറുകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായിട്ടുള്ള വ്യാകരണങ്ങളുണ്ട്. അപ്പം ഈ ഒരു സാഹിത്യ സമ്പത്തും ഒന്നും ഇല്ലാത്തൊരു ഭാഷയാണ്, സ്വന്തമായിട്ടുള്ള ഒരു ലിപിയോ ഒന്നും ഇല്ലാത്തൊരു ഭാഷയാണ്, വെറും 1000-ത്തോളം ആളുകൾ മാത്രം സംസാരിക്കുന്ന ഒരു മൊഹാക്ക് ഭാഷ പുനരുദ്ധീകരിക്കുക അല്ലെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ളൊരു സംഗതിയൊന്നും ആയിരുന്നില്ല എന്ന് ലേഖകനിവിടെ പറയുകയാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ അവിടെ ഒരുപാട് കൂടി നിൽക്കുന്ന സമയം. അപ്പോൾ ഒരു മഹാസമുദ്രത്തിൽ അലിഞ്ഞു തീരാറായി നിൽക്കുന്ന ഒരു കൊച്ചു തുരുത്തു പോലെയായിരുന്നു ആ ഗോത്രഭാഷ അല്ലെ മൊഹാക്ക് ഭാഷയെന്ന് ലേഖകനിവിടെ ഒന്ന് കമ്പാരിസൺ ചെയ്ത് പറയുകയാണ്. അതുപോലെ തന്നെ അത് പഠിച്ചിട്ട് വലിയ ഒരു ഭൗതികമായിട്ടുള്ളൊരു നേട്ടമൊന്നും ആർക്കും കൈവരുവാനും ഇല്ല. അതായത് നേരെ മറിച്ച് എന്താണ് ബാല്യകാലത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെയും ഗാർഹികോപയോഗത്തിൻ്റെയും ഒക്കെ ഭാഷ മൊഹാക്കാക്കുന്നത് മൂലം ചില കോട്ടങ്ങൾ ഉണ്ട് താനും എന്നൊരു കേസിലൂടെ പറയുന്നുണ്ട്. അതായത് ഇപ്പം അവരുടെ ഈ ഒരു മൊഹാക്കുകാർ മാത്രം താമസിക്കുന്നൊരു സ്ഥലമായിരുന്നു പണ്ട് അത്. പക്ഷേ ഇപ്പം അവിടെ കുടിയേറ്റക്കാരായിട്ട് ആരുണ്ടായിരുന്നു, യൂറോപ്യൻകാർ വന്നു, അവരവരുടെ അധീന എന്താണ് അധികാര ശക്തിയൊക്കെ ഉപയോഗിച്ച് അവിടെ ഫുള്ള് ഇതായി. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരുടെ അയൽപ്പക്കത്തുള്ള കുട്ടികളോടൊപ്പം അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടികളോടൊക്കെ സംസാരിക്കാനായിട്ട് അവർക്ക് ഇംഗ്ലീഷ് പഠിച്ചല്ലേ പറ്റത്തുള്ളൂ. അവിടുത്തെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് മൊഹാക്ക് ഭാഷ സംസാരിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ മൊഹാക്കുകൾക്ക് എന്താണ് ഇംഗ്ലീഷ് പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് ഈ ഒരു മൊഹാക്ക് ഭാഷ കൈകാര്യം ചെയ്യുന്ന ആൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ എന്താണ് വളരെ പ്രയാസമാണ്. അതാണ് പ്രധാനമായിട്ടൊരു ഡീമെറിറ്റായിട്ട് ഇവിടെ പറയുന്ന ഒരു കോട്ടമായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള വൈദഗ്ധ്യക്കുറവ് അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് ഇംഗ്ലീഷ് ഭാഷ കൂടുതൽ അറിയുന്നില്ല എന്നുള്ളത് ഒരു കുറവായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതായത് താരതമ്യേന മെച്ചപ്പെട്ട ജോലികൾ നേടുന്നതിന് ഇവർക്ക് തടസ്സമാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിലും മൊഹാക്ക് പഠിപ്പിക്കാതിരിക്കുകയും വീട്ടിലും ആയാലും സ്കൂളിലായാലും എന്താണ് ഇംഗ്ലീഷ് സംസാരിക്കുകയുമാണ് പ്രായോഗിക ബുദ്ധിയെന്നും കൂടെ ഇവിടെ പറയുകയാണ് ലേഖകൻ. പക്ഷെ എന്നാലും ഈ ഒരു പ്രായോഗിക ബുദ്ധിക്കെതിരെ പൊരുതി വിജയം നേടിയ ഒരു ആദർശ നിഷ്ഠയാണ് മൊഹാക്കുകളുടെ മാതൃഭാഷ പുനഃസ്ഥാപനത്തെ ധീരോദത്തമാക്കുന്നത്. അപ്പോൾ പക്ഷേ എന്നാലും ഇവർക്കിപ്പം നല്ലൊരു ജോലി ലഭിക്കത്തില്ല എന്നൊക്കെ അവർക്കറിയാം. പക്ഷേ എന്നാലും അവരുടെ പൈതൃകമായിട്ടുള്ള ആ ഒരു ഭാഷ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്തത്, ഈ ഒരു ഭാഷയെ തിരിച്ചു കൊണ്ടുവരാനായിട്ടൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് ആ സ്കൂളുകളിൽ പ്രവർത്തി ദിവസങ്ങളിൽ ആയാലും ഒഴിവ് ദിവസങ്ങളിലൊക്കെ ആയാലും എന്താണ് ക്ലാസ്സുകൾക്ക് ശേഷം ഈ ഒരു മൊഹാക്ക് ഭാഷ പഠിപ്പിക്കാനായിട്ടുള്ളൊരു സൗകര്യമൊക്കെ ഇപ്പം ഉണ്ടാകുകയും അതുപോലെ തന്നെ പോകുന്ന നിരത്തിലും എല്ലാ സ്ഥലങ്ങളിലും ഒക്കെ അവരും മൊഹാക്ക് ഭാഷകൾ കുട്ടികൾ സംസാരിക്കാനും ഒക്കെ തുടങ്ങിയത്. മൊഹാക്ക് റിസർവിനടുത്ത് പാർക്കുന്ന പാശ്ചാത്യരുടെ ഭാഷകളായ ഇംഗ്ലീഷിൽ നിന്നും ഫ്രഞ്ചിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് മൊഹാക്ക് ഭാഷയെന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വാക്യഘടനയായാലും ഒക്കെ ഭിന്നമാണ്. അതായത് മലയാളത്തിൽ നമുക്കറിയാം കർത്താവ്, ക്രിയാകർമ്മം ഈ ഒരു രീതിയിലും എല്ലാം ഒരുപാട് വ്യത്യാസമുണ്ട് മറ്റു ഭാഷകളിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാര്യമാണ് ഇവിടെ വേറെ പറയുന്നത്. ഇനി ഇവിടെ പറഞ്ഞു വെച്ചാൽ വളരെയധികം സങ്കീർണമായാണ് മൊഹാക്കിലെ ക്രിയാരൂപം എന്നൊക്കെ പറയുന്നത്. കർത്താവിലും കർമ്മത്തിലുമൊക്കെയുള്ള ഭേദങ്ങൾ മലയാളത്തിലെ ക്രിയാപദങ്ങളിൽ ഒരു ഭേദവും വരുത്തുന്നില്ല. അപ്പം ഇപ്പം നമുക്കായാലും മലയാളത്തിലായാലും വ്യാകരണങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. കർത്താവ്, കർമ്മം, ക്രിയ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ നോക്കുന്ന പോലെ തന്നെ മലയാളത്തിലും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പക്ഷേ ആ ഒരു കർമ്മം, ക്രിയ ആ ഒരു രീതിയിലൊന്നും മലയാളത്തിലെ ഒരു വേർഡിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ക്രിയാപദങ്ങളിൽ ഒരു ഭേദവും വരുത്തുന്നില്ല. പക്ഷേ ഇത് എന്താണ് അതുപോലെ തന്നെ ഏകവചന ബഹുവചന ഭേദം ഉണ്ടെന്നൊഴിച്ചാൽ ഇംഗ്ലീഷിലും ക്രിയാപദങ്ങൾ വ്യത്യാസപ്പെടുന്നില്ല. പക്ഷേ തമിഴിൽ എന്താണ് കുറച്ച് വ്യത്യാസങ്ങളുടെ ഒരു കേസിലൂടെ പറയുന്നുണ്ട്. കർത്താവിൻ്റെ മാത്രമല്ല കർമ്മത്തിൻ്റെയും അതായത് പുരുഷൻ, ലിംഗം, വചനം ഈ ഒരു രീതിയിലൊക്കെ അതായത് അതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു വ്യാകരണ രീതിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ അതിനൊക്കെ എന്താണ് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് മൊഹാക്ക്. അപ്പം മൊഹാക്ക് മറ്റുള്ള മലയാളത്തിൻ്റെ ഇംഗ്ലീഷിനെ കേസ് സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ക്രിയാപദങ്ങളിൽ വലുതായിട്ടുള്ള ഭേദമൊന്നും വരുന്നില്ല ആ കർത്താവും കർമ്മവും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. പക്ഷേ മൊഹാക്ക് ഭാഷ എന്ന് പറയുന്നത് ഒരു അതായത് ഒരു ഘടകങ്ങൾ അതായത് ഒരു വസ്തുതകൾ സൂചിപ്പിക്കുന്ന ഘടകങ്ങളെ ഒരൊറ്റ പദത്തിൽ കുത്തിനിറക്കുന്ന ഭാഷകളെ പോളിസിന്തറ്റിക് എന്ന് വിളിക്കുന്നു. അപ്പോൾ അത്തരത്തിലൊരു പോളിസിന്തറ്റിക് ഭാഷയാണ് മൊഹാക്ക് എന്ന് പറയുന്നത്. ആ ഒരു വേർഡ് തന്നെ അതിന് പല മീനിങ് കാണും. ഓക്കെ, അതായത് ഒരു കുറേ വളരെയേറെ വസ്തുതകൾ സൂചിപ്പിക്കുന്ന ഘടകങ്ങളെ ഒരൊറ്റ പദത്തിലാണ് അവർ അതിൽ നിറക്കുന്നത്. അപ്പോൾ ആ ഒരു വേർഡ് ചിലപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് യൂസ് ചെയ്യുമ്പോൾ അതിന് ചിലപ്പോൾ വേറെ അർത്ഥങ്ങൾ കാണും. അപ്പോൾ അങ്ങനൊരു ബുദ്ധിമുട്ട് ഈ ഒരു മൊഹാക്ക് ഭാഷയിലുണ്ട്. അപ്പോൾ അത് ഇവിടെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മലയാളത്തിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും തമിഴിൻ്റെയും കാര്യം ഇവിടെ എടുത്ത് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് ഇവിടെ പറഞ്ഞത്.
ഓക്കെ. അതുപോലെ തന്നെ ഇനി പറയുന്നത് ഇംഗ്ലീഷിലെ പോലെ ഏകവചനവും ബഹുവചനവും മാത്രമല്ല സംസ്കൃതത്തിലെ പോലെ ദ്വിവചനവും ഉള്ളൊരു ഭാഷയാണ് മൊഹാക്ക് എന്ന് പറയുന്നത്. മലയാളത്തിലെ നമ്മൾ, ഞങ്ങൾ എന്നിവ പോലെ ശ്രോതാവിനെ ഉൾപ്പെടുത്തിയും ഉൾപ്പെടുത്താതെയുമുള്ള രണ്ട് ഉത്തമ പുരുഷ സർവനാമങ്ങളും അവയുടെ അടിസ്ഥാനത്തിൽ ക്രിയാപദത്തിൽ രൂപഭേദവും മൊഹാക്കിൽ കാണാം. അതായത് ഇപ്പം നമ്മളുടെയൊക്കെ ഭാഷയിൽ പറയുന്നത് നമ്മൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു കൂട്ടം അല്ലേ, ഒത്തിരി പേര്. അതായത് ഇപ്പം ഞാൻ എന്ന് പറയുമ്പോഴത്തെ ഒരു വ്യക്തിനെ മാത്രം പറയുന്നത്, നീ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിനെ മാത്രം ചുറ്റിപ്പറ്റി നമ്മൾ പറയുന്നത്. നമ്മളെന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്, ഒരു ശ്രോതാവ് മാത്രമല്ല. പക്ഷേ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ മലയാളത്തിലെ ഭാഷകളിൽ പറയുമ്പോൾ. പക്ഷേ ഒരു എന്താണ് ഈ ഒരു മൊഹാക്കിൽ എന്താണ് ഇതുപോലുള്ള രൂപഭേദങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള മറ്റു രൂപഭേദങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഇപ്പം സംസ്കൃതത്തിലെ ഒരു വേർഡിൻ്റെ കാര്യമൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ച് നോക്കുക. ഈ ഒരു അതായത് ഈ കർമ്മം, ക്രിയ, ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് നമ്മൾ ഇല്ല കൊച്ചു ക്ലാസ്സിൽ മലയാളം പഠിക്കുമ്പോഴത്തേക്കും പഠിക്കുന്ന കാര്യമായി കർമ്മം, ക്രിയ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ അതാലോചിച്ച് ഇത് ടെൻഷൻ ആവേണ്ട. അതായത് ആ ഒരു മൊഹാക്ക് ഭാഷ അത്രയ്ക്ക് പഠിക്കാനായിട്ട് ഇച്ചിരി ടഫാണ്. പിന്നെ അവരുടെ ആ ഒരു പോളിസിന്തറ്റിക് ഭാഷയാണ് അവരുടെ, അതായത് ഒരു വസ്തുപരമായിട്ട് കുറേ വസ്തുക്കളെ സൂചിപ്പിക്കുന്ന ഘടകങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു വേർഡ്, ആ ഒരു വേർഡിന് ചിലപ്പോൾ വേറെ ഒരുപാട് മീനിങ് കാണും. അങ്ങനൊരു കാര്യമാണ് ഇവർ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനുള്ള കുറച്ച് ഒരു ഉദാഹരണങ്ങളൊക്കെയാണ് ടെക്സ്റ്റിൽ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അതൊക്കെ നോക്കുക. അതുപോലെ തന്നെ അന്യഭാഷകളിൽ നിന്ന് പദങ്ങൾ ഒരുപാട് ധാരാളമായിട്ട് എടുത്തിട്ട് വേറൊരു വേർഡ് ഉണ്ടാക്കുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ കടമെടുപ്പ് കഴിയുന്നതും കുറച്ച്, മറ്റു വാക്കുകളിൽ മറ്റ് എന്താണ് ഭാഷകളിൽ നിന്നൊക്കെ കുറച്ച് വേർഡുകളൊക്കെ എടുക്കുന്നത് കുറച്ച്, ആവശ്യാനുസരണം സ്വന്തം ഭാഷകളിൽ സ്വന്തം നമുക്ക് സ്വന്തമായിട്ടുള്ളതിൽ നിന്നൊക്കെ പദങ്ങൾ സൃഷ്ടിക്കുന്ന ഭാഷകളാണ് ചൈനീസ്, സംസ്കൃതം, തമിഴ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മൊഹാക്കും ഇത്തരം ജനക ഭാഷകളിലൊന്നാണ്. അതായത് അവർ അവരുടെ ഭാഗത്തുള്ള അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ അവർ സംസാരിക്കുന്ന വാക്യങ്ങൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള ഭാഷകളിൽ അല്ലെങ്കിൽ വാക്കുകളിൽ നിന്നാണ് അവർ ഓരോ ഭാഷ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ ഓരോ പദങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആശയങ്ങളും വളച്ചു കെട്ടി പറയേണ്ടി വരുന്നു. അതുപോലെ തന്നെ നമ്മൾ ടെലിഫോൺ എന്ന് പറയുന്ന അർത്ഥത്തിൽ പറയുന്ന ഒരു വേർഡ് മൊഹാക്കുകൾ ഉപയോഗിക്കുന്നത് ഒരു 22 അക്ഷരങ്ങളുള്ളൊരു നീണ്ട വാക്കാണ്. അതിൽ ശബ്ദം കുത്തിത്തിരുക എന്നാണ് ആ ഒരു വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം അവരെന്താണ് നമ്മൾ ടെലിഫോൺ ജസ്റ്റ് പറയുന്നത് ടെലിഫോൺ ഫോൺ നമുക്ക് അറിയാം. പക്ഷേ അവരത് പറയുന്നതിന് അവരൊക്കെ അത് പറയാനുള്ളൊരു വേർഡെന്ന് പറയുന്നത് 22 അക്ഷരങ്ങളുടെ ഒരു നീണ്ട വാക്കാണ് അവർ ടെലിഫോണിന് പകരം പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഡിഫറൻസാണ് ആ ഒരു ഭാഷയുടെ കാര്യത്തിൽ വരുന്നത്. അതുപോലെ തന്നെ വൈദിക ഭാഷയിൽ സ്വരങ്ങൾക്ക് ഉദാത്തം, അനുദാത്തം എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യാസങ്ങളൊക്കെയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ രണ്ട് ഉച്ചാരണങ്ങൾ മൊഹാക്ക് ഭാഷയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇതിൽ ഉച്ചാരണ ഭേദം അർത്ഥഭേദത്തിന് കാരണമാകുന്നു. മൊഹാക്ക് ഭാഷയിലെ ഉച്ചാരണവും പദനിഷ്പാദനവും വാക്യഘടനയും ഇത്രയേറെ സങ്കീർണതകൾ ഉൾക്കൊള്ളുന്നതിനാൽ ആ ഭാഷ പഠിക്കുക ഒട്ടുവെളുപ്പല്ല. അപ്പോൾ ഇതൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ആ ഒരു ക്രിയാപദവും കർമ്മത്തിൻ്റെ കേസായാലും ഒക്കെ നമ്മളോട് ഇപ്പം ഇങ്ങനെ ഒരുപാട് ഇതായിട്ട് എടുത്ത് അല്ലെങ്കിൽ മറ്റ് ഭാഷകളിൽ നിന്നുള്ള ചില വേർഡുകളൊക്കെ എടുത്ത് നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഈ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം വളരെ കഷ്ടപ്പെട്ട് അപ്പോൾ ഇത് ഈ ഭാഷ പഠിക്കുന്ന ഒട്ടും എളുപ്പമല്ലെന്നുള്ള പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഈ ഒരു ഇത്ര നാശത്തിൻ്റെ ഒറ്റത്ത് നിൽക്കുന്ന ഈ ഒരു ഭാഷ, അല്പഭാഷ എന്തിനു പുനരുദ്ധീകരിക്കണം എന്നൊരു കാര്യം കൂടെ അദ്ദേഹം ചോദിക്കുകയാണ്. അപ്പോൾ എന്തിന് ലോകഭാഷ ഇംഗ്ലീഷിനെ പുറന്തള്ളി അത് വീടുകളിൽ സംഭാഷണത്തിന് ഉപയോഗിക്കണം? അപ്പോൾ പലതരത്തിൽ നമുക്കുണ്ടാകുന്ന ഇപ്പോൾ വായനക്കാരിൽ ഉണ്ടാകുന്ന ചില ചോദ്യങ്ങൾ കൂടെയാണ് അദ്ദേഹം ഇവിടെ എടുത്ത് പറയുന്നത്. അപ്പം പ്രയോജനകരമായിട്ടുള്ള മറ്റ് പല വിഷയങ്ങളും പഠിപ്പിക്കാവുന്ന ഈ സമയത്ത് എന്തിനത് സ്കൂൾ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തണം? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുകയാണ്. അതായത് അമ്പും വില്ലും ഒക്കെ എടുത്ത് വേട്ടയാടിയിരുന്നൊരു കാലത്തേക്ക് പറ്റിയ ഒരു അപരിഷ്കൃത മൊഴിയാണ് മൊഹാക്ക് എന്നും മൊഹാക്കുകളിൽ തന്നെ പലതും വിശ്വസിച്ചിരുന്നത്. അപ്പം അവരുടെ ഉള്ളിൽ തന്നെ അങ്ങനെ ഒരു ഭാഷ, അതായത് ഒരു ഒരു അപകർഷതാബോധം അവർക്ക് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്താണ് അവരുടെ ആ ഒരു ഭാഷയെക്കുറിച്ച് അല്ലെങ്കിൽ ഇത്രയ്ക്ക് വേറെ ഉപകാരമൊന്നും ഇല്ലാതെ പ്രയോജനം ഇല്ലാതെ പഠിക്കാൻ ഇത്രയ്ക്ക് പാടായിട്ടുള്ള പ്രത്യേകിച്ച് ലിപിയോ വ്യാകരണങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഭാഷ പഠിച്ചിട്ട് അവർക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ അവരുടെ ഒരു പൈതൃകം നഷ്ടപ്പെട്ട് പോകാതിരിക്കാന്നുള്ളത് ഓർത്ത് മാത്രം അവർക്ക് ആ ഒരു ഭാഷയെ പുനരുദ്ധീകരിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു തോന്നല് ആ മൊഹാക്കുകൾക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അവർ പലരും സ്വന്തം കുടുംബങ്ങളിൽ നിന്നും ഒക്കെ ആ ഭാഷയെ തീരെ ബഹിഷ്കരിച്ചിരുന്നു. പിന്നെ അവർ ഇംഗ്ലീഷ് സംസാരിക്കുകയൊക്കെ ചെയ്തു. വീട്ടിൽ മൊഹാക്ക് സംസാരിച്ച് പരിചയിച്ച കുട്ടികൾക്ക് സ്കൂളിൽ ഇംഗ്ലീഷ് പഠിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. അതായത് ഉച്ചാരണ വൈകല്യങ്ങളെ മുൻനിർത്തി അവരെ പരിഹസിക്കാനായാലും ശിക്ഷിക്കാൻ പോലും ആളുകൾ ഒട്ടും കുറവായിരുന്നില്ല. അപ്പം അവർ ആ ഒരു മൊഹാക്കുകൾ പഠിച്ച് മൊഹാക്ക് ഭാഷ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മൊഹാക്ക് ഭാഷ മാത്രം വീട്ടിലും പുറത്തുമൊക്കെ ശീലിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ നേരിടും. ആ ബുദ്ധിമുട്ടുകളെ കളിയാക്കാനും പരിഹസിക്കാനും അവർക്ക് ശിക്ഷകൾ നൽകാനും ഒക്കെ ആൾക്കാർ ഒരുപാട് ഉണ്ടായിരുന്നതും കൂടെ ഒരു കാര്യം കൂടെ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്.
അപ്പം അതുപോലെ തന്നെ പഠിപ്പ് തീർന്നാലേ നല്ലൊരു ജോലി കിട്ടാൻ മൊഹാക്ക് പാരമ്പര്യം അവർക്കും തടസ്സമായിരുന്നു. അപ്പം സ്വന്തം പൈതൃകം മറച്ചു വെക്കാൻ ചിലരെങ്കിലും ഈ ഒരു അവസ്ഥയിലൊക്കെ അവർ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ആശ്ചര്യപ്പെടാനായിട്ടൊന്നും ഇല്ലെന്നും കൂടെ രേഖൻ ഇവിടെ പറയുകയാണ്. പക്ഷെ എന്നാലും മൊഹാക്കിന് ഇംഗ്ലീഷ് ഏറെക്കുറെ പൂർണ്ണമായി തുടച്ചു നീക്കുകയും മൊഹാക്ക് കുട്ടികൾക്ക് തങ്ങളുടെ മാതൃഭാഷ മനസ്സിലാവാതെ നിലവരികയും ചെയ്തപ്പോഴാണ് അവരവരുടെ ഒരു പൈതൃകം എന്നേക്കുമായിട്ട് തിരോധനം, അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് മാറിപ്പോകാതിരിക്കാൻ അല്ലെങ്കിൽ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആശങ്കാകുലരാകുകയും അതുപോലെ തന്നെ തങ്ങൾ മൊഹാക്കുകളാണെന്നുള്ളിൽ അവർക്ക് ഒരു അഭിമാനം തോന്നുകയൊക്കെ ചെയ്തു. ആ അഭിമാനം തോന്നിയതിൻ്റെ ഫലമായിട്ടാണ് അവർ അതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു ഭാഷ നിലനിർത്തണമെന്ന് അവർ ആഗ്രഹിക്കുകയും പ്രത്യേകിച്ച് ആ സമയത്ത് യുവാക്കൾ അതിനുവേണ്ടിയിട്ട് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. അപ്പം മൊഹാക്ക് മാതൃഭാഷയായിട്ടുള്ള ഏതാനും അധ്യാപകർ അവരുടെ ഭാഷ ആഴത്തിൽ പഠിക്കാനായാലും ക്രമബദ്ധമായിട്ട് അത് പഠിപ്പിക്കാനുള്ളൊരു പദ്ധതി 6 കൊല്ലം മുൻപ് ആവിഷ്കരിച്ചു എന്ന കേസ് ഉണ്ടെന്ന് പറയുകയാണ്. അപ്പം നിരന്തരമായ ഒരു അധ്വാനം നിമിത്തം ഈ ഒരു പ്രയത്നത്തിൽ അവർ വിജയിക്കുകയും ചെയ്തു. ഈ വിജയത്തിൻ്റെ ഒരു ചിഹ്നമാണ് സ്കൂൾ സമയത്തിന് ശേഷവും അതായത് റിസർവുകളിൽ നടക്കുന്ന ഗോത്രഭാഷാ ക്ലാസ്സുകൾ ഒക്കെ. അപ്പോൾ അവരുടെ ഒരു വിജയമാണത്, അവരുടെ ഒരു ഭാഷ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അവരെടുത്ത് എടുത്തു കൊണ്ടുവന്ന തീരുമാനങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് അങ്ങനൊരു ഭാഷ ഇപ്പോൾ ആ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. അപ്പം സ്കൂൾ പഠനത്തിൻ്റെ അഭിവാജ്യ ഭാഗമായിട്ട് തന്നെ ഗോത്രഭാഷാ പഠനം അംഗീകരിക്കപ്പെട്ടു. നടപ്പായത് മറ്റൊരു ചിഹ്നം കൂടിയാണ് അല്ലെ, മറ്റൊരു ഇവർക്ക് പറയാനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടിയാണെന്ന് നമുക്ക് പറയാം. അപ്പം ആവശ്യമായിട്ടുള്ള പാഠപുസ്തകങ്ങളും സഹായ ഗ്രന്ഥങ്ങളും മറ്റു പഠനോപകരണങ്ങളും ഒക്കെ ഇപ്പോൾ മൊഹാക്ക് ഭാഷയിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസ പദ്ധതിയിൽ മാത്രമല്ല സമൂഹത്തിലും ആദരണീയമൊരു സ്ഥാനം മൊഹാക്ക് ഭാഷയ്ക്ക് ഇപ്പോൾ കൈവന്നിട്ടുണ്ടെന്നും കൂടെ ലേഖൻ പറയുകയാണ്. അപ്പോൾ എന്തിനവർ മൊഹാക്ക് ഭാഷ പഠിക്കുന്നു? എല്ലാ മൊഹാക്കുകൾക്കും ഇംഗ്ലീഷ് ഭാഷ അറിയാം, ഇംഗ്ലീഷ് അറിയാമെന്നിരിക്കെ ആശയവിനിമയത്തിന് വേണ്ടി മാത്രം മൊഹാക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഭാഷ പഠിക്കുന്നതിൻ്റെ ഒരു മുഖ്യ പ്രയോജനം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ജനതയുടെ സാമൂഹ്യവും അവരുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു പൈതൃകമായിട്ടുള്ള ഒരു വീണ്ടെടുക്കൽ കൂടെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, അപ്പം ഇപ്പം ഇംഗ്ലീഷ് പഠിക്കുന്ന അല്ലെങ്കിൽ പുറത്തോട്ടുള്ള ജോലിയൊക്കെ നോക്കുന്ന നല്ല മെച്ചപ്പെട്ട ജോലികൾ നോക്കുന്നവർക്ക് ഈ മൊഹാക്ക് ഭാഷ കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗങ്ങളൊന്നുമില്ല. പിന്നെ അവർക്ക് എന്താണ്, അവർക്ക് ആശയവിനിമയത്തിന് വേണ്ടി അവരുടെ ഇടയ്ക്ക് തന്നെ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെ ആശയവിനിമയം, ഇപ്പം ഇംഗ്ലീഷ് അറിയാത്ത മാതാപിതാക്കൾ കാണും, പ്രായമായവർ കാണും, അവരോടൊക്കെ സംസാരിക്കാൻ വേണ്ടിയൊക്കെ ആയിട്ട് അവർക്ക് ആ ഒരു മൊഹാക്ക് ഭാഷ പഠിക്കാം. അപ്പം അതാണ് അതിൻ്റെ ഒരു മുഖ്യ പ്രയോജനം. അപ്പം മറ്റൊരു കാര്യം കൂടെ പറയാനുള്ള വെച്ചാൽ അവരുടെ ആ ഒരു പൈതൃകം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഭാഷയുടെ അസ്തിത്വം അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി കൂടെ അവർ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു ഭാഷ അവർ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ളൊരു പ്രാധാന്യം അവർ അവരുടെ മാതൃഭാഷയ്ക്ക് മൊഹാക്കുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊഹാക്ക് സംഭാഷണത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്കുള്ള പൊട്ടിച്ചിരികളാണ്. അപ്പോൾ ഫലിത കഥകൾ ചേർന്നൊരു വാക്കുകൾ കൂടിയാണ് അവർക്ക്, അല്ലെങ്കിൽ ഫലിതം കൂടെ ചേർന്നൊരു വാക്കുകൾ പലതും അവർക്കുണ്ട്. അപ്പോൾ അവർ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫലിതം ഇടയ്ക്ക് കയറി വരും, അതിൻ്റെ ഒരു പൊട്ടിച്ചിരികളാണ് അതിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു സവിശേഷത എന്ന് പറയുന്നത് ഈ ഒരു മൊഹാക്ക് ഭാഷകളിൽ. അതുപോലെ തന്നെ ഭാഷ ഉപയോഗിക്കുന്ന രീതിയിൽ നിന്നും നിരന്തരമായ ഒരു ആഹ്ലാദം ഉളവാക്കാൻ മൊഹാക്കുകൾക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് മാത്രം അറിയാവുന്നവർക്ക് ഈ ഒരു ആഹ്ലാദത്തിൻ്റെ ഇത് എന്താണ് ഗുഡ്നെസ് പിടികിട്ടണമെന്നില്ല. ഓക്കെ, അപ്പം മൊഹാക്ക് അധ്യാപകരുടെ ഉത്സാഹത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഒരു ഫലമായിട്ടാണ് ഈ ഒരു സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായി തീർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസ പ്രായത്തിലുള്ള കുട്ടികൾ സ്കൂളിന് പുറത്ത് സ്വാഭാവികമായിട്ട് മൊഹാക്ക് സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അവർ ഇംഗ്ലീഷ് മാത്രമല്ല മൊഹാക്ക് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെ അവർക്ക് പ്രോത്സാഹനം ലഭിക്കുന്നുണ്ട് അവരുടെ ആ ഒരു മൊഹാക്ക് ഭാഷ, അതായത് ആ മൊഹാക്ക് ഭാഷ പറയാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മൊഹാക്കുകൾക്ക് തന്നെ അവരുടെ ആ ഒരു ഭാഷയോട് എന്താണ് ഇടയ്ക്ക് ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു അപഹർഷത ബോധമൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പം അവർക്ക് അതായത് അവിടെ ആ ഒരു കുട്ടികൾക്ക് തന്നെ അവരുടെ സമുദായത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഒരു മൊഹാക്കുകൾക്കിടയിൽ നിന്ന് തന്നെ അത് ആ ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഭാഷ പഠിക്കണമെന്നൊരു കുറച്ച് തീരുമാനം അവരുടെ ഉള്ളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രോത്സാഹനം ആ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം തങ്ങൾ ആരാണെന്നും എവിടെ നിന്ന് വന്നവരാണെന്നുള്ള ഒരു ബോധത്തോടെ ആ കുട്ടികൾ വളരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഭാഷ പഠിക്കുക എന്നുള്ളത് അവരുടെ കൂടെ ആവശ്യമാണ്. ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ഇതൊരു അപരിഷ്കൃതമാണെന്ന് പറയാവുന്ന സാഹിത്യമോ ലിപിയോ ഒന്നും ഇല്ലാത്ത ഒരു അല്പസംഖ്യക ഭാഷ ഇംഗ്ലീഷിനോടെതിരിട്ട് അമേരിക്കയിലെ പുനരുജ്ജീവനം നേടുന്നതിൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇന്ത്യയിലുള്ള നമുക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ, ഉണ്ടെങ്കിൽ നാം അത് പഠിക്കും എന്നൊരു ചോദ്യം കൂടെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ലേഖനം ഇവിടെ നിർത്തുന്നത്. ഓക്കെ, അപ്പം ആ ഒരു മാതൃഭാഷ അവരുടെ മാതൃഭാഷ നഷ്ടപ്പെട്ടു പോകുന്നത് മനസ്സിലാക്കി അവരതിനെതിരെ പ്രവർത്തിച്ച് ആ ഒരു മാതൃഭാഷ ഇപ്പം എന്താണ് അവരുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് സംസാരിക്കാനും ഒക്കെ തുടങ്ങി. അവർക്ക് ഒരു സ്വന്തമായിട്ടൊരു ലിപി ഉണ്ടായി, വ്യാകരണം ഉണ്ടായി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ആ ഒരു മുന്നോട്ടുള്ള ഇറക്കം കൊണ്ടാണ് എന്താണ് അവർക്ക് സാധിച്ചത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാഷ നമ്മളും പഠിക്കാനുണ്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മളതിന് തുടക്കം വിടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ലേഖനം ഇവിടെ നിർത്തുന്നത്.